അസ്സലാമു അലൈക്കും. പിന്നെ നമുക്കൊന്നേ നെല്ലിക്ക ഉപ്പിലിടണം, എങ്ങനെയെന്ന് കണ്ടോക്കട്ടാ. നെല്ലിക്ക ഉപ്പിലിടല് കേട് വരാതെ നെല്ലിക്ക ഉപ്പിലിടുന്നത് നമുക്ക് എല്ലാവരും. നെല്ലിക്ക ഉപ്പിലിട്ടാൽ അതിനൊരു പൂപ്പലി വരും, അതില്ലാതെ വരും. ഇടാൻ എങ്ങനെയാണ് നോക്കാം. ആദ്യം അതിന് നെല്ലിക്ക നല്ലോണം കഴുകിയിട്ട് മഞ്ഞപ്പൊടി ഇട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ടേക്കുക. എന്നിട്ട് അത് വെള്ളം ഊറ്റി വെച്ചിട്ട് തുള്ളി വെള്ളമില്ലാതെ തുടച്ചെടുക്കുക. അറിയാത്തതൊക്കെ തുടച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല കനല്ലാത്ത തുണിയുണ്ട്, നല്ല വൃത്തിയുള്ള തുണിയുണ്ട്. നല്ല തുടച്ചെടുക്കുക. കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ്. ബാക്കിയൊക്കെ ഞാൻ തുടച്ച് വെച്ചിരിക്കുന്നു. അതേമാതിരി ചീനമുളക് അതും തന്നെ കഴുകി വെച്ചതാണ്. വെള്ളമുണ്ട്, വെള്ളമില്ലാതെ കഴുകി വെച്ചത്. ഈ നെല്ലിക്ക നമ്മൾ തുടച്ച് വെച്ചിട്ട് അതിന് ഓരോ വരട്ട് കൊടുക്കുക. ഉമ്പുളിയൊക്കെ പിടിച്ച വെച്ച് കിട്ടിയില്ലല്ലോ, അങ്ങനെ ഇട്ട് കൊടുക്കുക. ആവുന്തോറും പിന്നെ കേടൊന്നുമില്ലാത്തത് എടുക്കണം കേട്ടോ. ഓരോ കുത്ത് ഉള്ളതൊന്നും എടുക്കരുത്. ഇതാണ്ടോ, ഇതൊക്കെ ഒരു കേടുണ്ട്. ഇത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേടാവും, വെള്ളമൊക്കെ കേട് വരും. അപ്പം ഇത് നമ്മൾ മാറ്റി വെക്കാം. എന്നിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ട് വേണം. ഒന്നിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. പാത്രത്തിലും കത്തിമ്മലും കയ്യമ്മലും ഒന്നും വെള്ളമില്ലാതെ. പിന്നെ നമ്മൾ ഈ മുളകും അതേമാതിരി ചീനമുളക് തുടച്ച് നല്ലോണം തുടച്ച് വെള്ളമില്ലാതെ ആക്കിയിട്ട് ഇതിൻ്റെ ഈ വാൽഭാഗത്ത് എല്ലാം ഒന്ന് അങ്ങനെ കീറി കൊടുക്കുക. ഇത് ഞാൻ അങ്ങനെ കീറി വെച്ചതാണ്. തുടച്ച് വെച്ചിട്ട് ഇതങ്ങനെ എല്ലാം ഒന്ന് അങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഓട്ടത്തിനും അതിൽ അങ്ങനെ മുളക് അങ്ങനെ കാട്ടുമ്പോൾ കയ്യ നല്ല കഴുകിക്കോളും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ പുലിവാലാവും. ആ കൈ കൊണ്ട് നമ്മൾ മോറ് കഴുകുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം മുളക് കീറി വെച്ചു, നെല്ലിക്ക തുടച്ച് വൃത്തിയാക്കി കീറി വെച്ചു. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച് അന്ന് കല്ലുപ്പിടണം. കല്ലുപ്പിട്ട് തിളച്ചിട്ട് അതിൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതാ വിനാഗിരി സുർക്ക, ഈ സുർക്ക ലേശം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളത്തിലേക്ക് വേണ്ട സുർക്ക ഇട്ട് കൊടുക്കാൻ പാകത്ത് നല്ല നല്ല ഉപ്പ് വേണം, അല്ലെങ്കിൽ നെല്ലിക്കയെ പിടിക്കൂല. അപ്പോൾ അതിനുള്ള ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക. തിളച്ചിട്ട് ചൂടാറിയ വെള്ളമാണത്. സുർക്കയും ഉപ്പും തിളപ്പിച്ചിട്ട് വെച്ചതാണ്. കല്ലുപ്പാണ് ഇട്ടിരുന്നത്, ഇതാ കല്ലുപ്പ്. അപ്പോൾ നമുക്ക് അങ്ങനെ തയ്യാറാക്കാം. നെല്ലിക്ക ഇതിട്ട് കൊടുക്കുക. കുപ്പിയിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. തുള്ളി വെള്ളം ഉണ്ടാകരുത്, കുപ്പിയിലൊന്നും വെള്ളമില്ലാതെ. ഏകദേശം മുളക് ഇതിൻ്റെ അടിയിലിട്ട് ഓക്കെ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മളിത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇത് ഇത് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇതിൽ എല്ലേതുണ്ട്, ഉപ്പും സുർക്കിയും മുളകും നെല്ലിക്കയും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ഇത് അടച്ച് മൂടിയിട്ടാൽ ഇത് പൊട്ടണ കുപ്പിയാട്ടോ. ഈ കുപ്പി പൊട്ടണ കുപ്പി ആവുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് എല്ലാം കാറ്റൊന്നും കറക്കാതെ അടക്കുക. അടച്ചിട്ട് വെക്കുക. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ്. ചെറിയതും കൂടി കാണിച്ചു തരാം. ഇനി ചീനമുളകും കൂടി ഇട്ടണത് വേറെ സ്വന്തമായിട്ട് ഇടണത്. ഇതും തന്നെ പൊട്ടണ കുപ്പിയാണ്. അതിൽ ഇത് മുളക് ഇങ്ങനെ കീറിയിട്ട് അങ്ങനെ കീറിയത് തന്നെ ചെറുതാക്കി ഓട്ടത്തിട്ട് ഞാൻ സുർക്കി ഉപ്പൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുളക് വാരിട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ ചെറുതാക്കിയിട്ട് ഓട്ടത്തിയാൽ മതി കേട്ടോ. വെള്ളം ഉണ്ടാവാൻ പാടില്ല ഒന്നിലും. നനവ് വെള്ളം വെള്ളത്തിൻ്റെ നനവില്ലാതെ മുളകൊക്കെ നല്ലോണം നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് പിന്നെ ഉപ്പിട്ടതാണ്. ഇത് ചെറിയ മുളക് നമ്മളെ ചീനാപറങ്കി എന്ന് പറഞ്ഞ പറങ്കിയാണ് കേട്ടോ. ഈ ചീനാപറങ്കി കുറച്ച് ഇമ്മണി ഒന്നും മാണ്ട ഇച്ചിരി മതി. ഇതേ നല്ല സാധനമാണ്. ഇതിങ്ങനെ ഷുഗറിനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അരച്ച് കുടിച്ചാൽ പറ്റണോ എനിക്ക് തിരക്കടില്ല. ഇതിങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ടേ അരച്ച് കുടിച്ച ഇതിങ്ങനെ ഇതിലിങ്ങനെ അതേപോലെ തന്നെ കാട്ടിയിട്ട് ഓട്ടത്തിനു ബദലാണ്. അപ്പോൾ ഈ മൂട്ടിൽ ഓട്ടത്തിന് കേട്ടോ. മൂട്ടിലിങ്ങനെ ഓരോ ഓട്ടം എത്തി കൊടുത്താൽ മതി. മറ്റേ ഈ കരി ഞങ്ങൾ പൊന്നു മക്കളെ കേൾക്കാറുണ്ട്. ഇല്ലാതെണ്ടെങ്കിൽ പടിയായതെന്നെ പണിയാന്താന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചീനാപറങ്കി അരച്ച കജ്ജാണ്, തൊട്ട കജ്ജാണ്. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട് ചീനാപറങ്കി ഓട്ടത്തിനെങ്കിൽ. അതിലും തന്നെ സുർക്കിയും കല്ലുപ്പും ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളമാണ്. അത് ഇതിൽ കൊഴിച്ചു വെക്കാം നമുക്ക്. തന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടേ എടുത്ത് നോക്കണം കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ എന്ത് കാര്യം ടേസ്റ്റ് വെച്ചിട്ട് ഉപ്പും പുളിയൊക്കെ കുടിച്ചിട്ട് അതുപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് വെക്കണം. അപ്പം പൊട്ടണ കുപ്പിയാട്ടോ. പൊട്ടണ കുപ്പിയിൽ തന്നെ ഇട്ടേക്കണം ഒക്കെ എന്ത് ഇട്ടേക്കാണെങ്കിലും. എന്നിട്ട് ഒരു വെള്ളം തുഴയരുത്, വെള്ളമൊന്നുമില്ലാതെ നോക്കുക. പിന്നെ ഇതായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അന്യ കൈ കൈ സ്പൂണൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഉണങ്ങിയ സ്പൂണായിട്ട് കോരിയെടുക്കണം. എപ്പോഴും കയ്യിലിടാൻ പാടില്ല. അങ്ങനെ നോക്കണം. എന്നാൽ പിന്നെ നമുക്ക് കുറേ കാലം ഉപയോഗിച്ചാൽ ചീനമുളക് ചീനമുളകും നെല്ലിക്കയും ഒക്കെ അങ്ങനെ തന്നെ എന്ത് ഇടുകയാണെങ്കിലും നമ്മൾ അങ്ങനെ കാട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ചെറിയ രണ്ട് പിന്നെ പരിപാടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാവരും പറ്റിയ ഇഷ്ടമായാലും എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ. അത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം, എന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ കണ്ടു നോക്കുക. കണ്ടിട്ട് ചെയ്തു നോക്കിയിട്ട് ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു ബെല്ല് ഒരു ബെല്ല് കാണാനല്ലേ മക്കളെ, ആ ബെല്ലും കൂടെ ഒന്ന് അമർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സലാമലൈക്കും.